ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടറിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് തോറ്റു പുറത്തായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ രൂക്ഷ വിമർശനവുമായി ക്ലബിന്റെ ഇതിഹാസ താരമായ റിയോ ഫെർഡിനാൻഡ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അടിമുടി മാറ്റിയെടുക്കേണ്ടത് അനിവാര്യമാണെന്ന് പറഞ്ഞ അദ്ദേഹം എംബാപ്പയും ഹാളണ്ടും വന്നാൽ പോലും ഈ ടീം പ്രീമിയർ ലീഗ് കിരീടം നേടില്ലെന്നും അഭിപ്രായപ്പെട്ടു. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മൈതാനത്ത് നടന്ന ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ മത്സരം 1-1 സമനിലയിൽ പിരിഞ്ഞതിനു ശേഷം ഓൾഡ് ട്രാഫോർഡിലാണ് രണ്ടാം പാദം എന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കൂടുതൽ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നേറ്റങ്ങളെ സമർത്ഥമായി തടഞ്ഞ അത്ലറ്റിക്കോ മാഡ്രിഡ് റെനാൻ ലോദി നേടിയ ഒരേയൊരു ഗോളിലാണ് മത്സരം വിജയിച്ച് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയത്. നിങ്ങൾ കിലിയൻ എംബാപ്പയെയും എർലിംഗ് ഹാലണ്ടിനെയും ഈ സമ്മറിൽ ടീമിലെത്തിച്ചാൽ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗ് കിരീടം വിജയിക്കാൻ പോകുന്നില്ല. അത്രയ്ക്ക് മോശം പ്രകടനമാണ് യുണൈറ്റഡ് നടത്തുന്നത്. ജയിക്കാനുള്ള വാശിയാണ് താരങ്ങൾക്ക് അടിസ്ഥാനപരമായി വേണ്ടത്. അതിപ്പോൾ യുണൈറ്റഡ് താരങ്ങൾക്കില്ല. അടിമുടി മാറ്റം വരുത്തിയാലേ യുണൈറ്റഡ് രക്ഷപ്പെടൂ എന്നും ബി ടി സ്പോർട്സിനോട് സംസാരിക്കുമ്പോൾ ഫെർഡിനാൻഡ് പറഞ്ഞു. ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായതോടെ ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് യാതൊരു കിരീടത്തിനും സാധ്യതയില്ലാതായി. പ്രീമിയർ ലീഗിലെ ടോപ്പ് ഫോർ ആണ് അവരുടെ പ്രധാന ലക്ഷ്യമെങ്കിലും ആഴ്സണൽ, ടോട്ടനം ടീമുകൾ അതിൽ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. നിലവിൽ അഞ്ചാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇനിയുള്ള എല്ലാ മത്സരവും ജയിച്ചാൽ പോലും മറ്റുള്ള ടീമുകളുടെ ഫലം കൂടി കണക്കാക്കിയേ ടോപ്പ് ഫോർ സാധ്യതയുള്ളൂ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.